പോയ മകനെ തേടുന്ന മനസ്സുള്ള പിതാവൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 10:1 സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തോട് ചേർന്ന് ഈ വചനം നമുക്ക് വായിക്കാം. രക്ഷയ്ക്കായി ഒരു മാർഗം സാക്ഷാൽ ദൈവം തൻ്റെ ഭൂമിയിൽ നിർവഹിച്ച് കടന്നു പോയതിനു ശേഷം ആ മാർഗമറിഞ്ഞിട്ടും മനസ്സുകൊണ്ട് തിരിഞ്ഞടക്കുന്ന അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. വേണ്ട വിധം പ്രാർത്ഥിക്കുകയോ ദൈവകൽപ്പനയെ കണ്ടിട്ടും കാണാത്ത നടക്കുന്ന നമ്മുടെ തൻ്റെ സഹോദരന്മാർ നമ്മുടെ കൺമുമ്പിലുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനും സൗകര്യപൂർവം അവർ ദൈവത്തെ വിസ്മരിക്കുന്നു. എത്ര ക്ഷമയോടെ വചനം പറഞ്ഞു കൊടുത്താലും ഇക്കൂട്ടർ ശ്രദ്ധ തരികയില്ല. മനസ്സ് തഴുപ്പിച്ചു പോയ അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്നും ചിന്തിക്കുന്നു. എന്നാൽ ദുർമാർഗത്തിലേക്ക് പതിയെ പതിയെ നടന്നിറങ്ങുന്ന അവർ പിന്നീടൊരിക്കലും ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വിധം വലിയ ആഴങ്ങളിൽ പതിക്കുന്നു. കാരണം ലോകത്തിൻ്റെ ഇമ്പങ്ങളും ഏതു വിധേനയും ധനം ആർജിക്കണമെന്ന മോഹവും അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള സൗകര്യങ്ങളിലും എല്ലാം തന്നെയാണ് അവരുടെ ശ്രദ്ധ. ആത്മമരണം സംഭവിച്ചു കഴിഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തുക എളുപ്പമല്ല. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ള ഹൃദയവാഞ്ചയോടെ ഉള്ള പ്രാർത്ഥന മാത്രമേ ഇക്കൂട്ടരെ രക്ഷിക്കുന്നതിന് ശേഷിക്കുന്നുള്ളൂ. കാരണം പ്രാർത്ഥന നിരവധി പൂട്ടുകൾ തുറക്കുന്ന താക്കോലാണ്. അത് കേവലം അധര ജൽപ്പനമല്ല, ദൈവാത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ് അത്. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആകയാൽ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു വരവിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഞങ്ങളെ വിട്ട് അവരുടെ ഇഷ്ടത്തിന് തിരിഞ്ഞു പോയിരിക്കുന്നുവല്ലോ. ദൈവമേ, അത് അവർക്ക് സുഖവും സന്തോഷമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ തിരികെ പിടിക്കാനാവാത്ത വിധം നിത്യമായ നാശത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് അവർക്ക് തിരിച്ചറിവ് നൽകണമേ. മദ്യവും മയക്കുമരുന്നും അമിതമായ പണവും ദൈവമേ നിത്യനാശത്തിൻ്റെ വഴികളാണല്ലോ. കർത്താവേ, അതിലേക്കുള്ള തിരിച്ചറിവ് ഒരു മാനസാന്തര അനുഭവം അവർക്ക് നൽകണം. കർത്താവിനെ സാക്ഷിക്കുന്നവരായി അനേകം ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവരായി അവർ മാറ്റപ്പെടണം. പ്രാർത്ഥന കേട്ടാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.